എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ നാച്ചന ഒരാഴ്ചക്ക് പോയിരിക്കാം. അവളുടെ ചേട്ടൻ അടുത്ത 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് തോന്നുന്നു രാജക്കൻ നക്ഷത്രമെല്ലാം എടുത്തോണ്ട് പോയിരിക്കുക. അത് ശരി, അവര് പിന്നെ അങ്ങളും ഇങ്ങളും അങ്ങനെയാണല്ലോ. കഴിഞ്ഞോ? എന്താ താമസം ചേട്ടാ? ചുമ്മാ ഇതിലെ വന്നതാ. സുഖമാണോ? അതെ അതെ. വരട്ടെ. ശരി. ആ മിസ്റ്റർ രഞ്ജൻ, കണ്ടിട്ട് കുറച്ച് ആയല്ലോ. ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. ഭയങ്കര തണുപ്പ്. ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. ഇതുവരെ? യാ. ഇടിവണ്ടിയോ? ആരും രഞ്ജനോ? അതെ. എന്താ വലിയ പൊതയൊക്കെ? ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാ. അതിനുശേഷം കോൾഡും ഉണ്ട്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാലൊക്കെ ശരിയായോ? ഓക്കെ. ഒരു കാഠ്മണ്ഡു എന്തായിരുന്നു? ഞാനവിടെ ക്രിക്കറ്റ് കളിച്ചേ. ഓ, രഞ്ജൻ ക്രിക്കറ്റ് പ്ലെയറാണോ? അതെ, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ അല്ലേ. അത് അറിഞ്ഞില്ല. ഹലോ, ഒന്ന് മാറി കൊടുക്കൂ. എന്തോ മാറി കൊടുക്കൂ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. എനിക്ക് ബ്ലഡ് മോഷണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സാറ് ഒരു കാര്യം ഒന്ന് അയച്ചുതരാം. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കണല്ലേ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ ഒരു ഫാഷൻ അല്ലേ? ആണോ? എന്തോ അല്ല, ഇവിടെ ബ്ലഡ് മോഷൻ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ അവിടെ ആണോ? നേരെ. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്, വരൂ. തിയേറ്ററോ? ഇരിക്കൂ. ഇന്നലെ എത്ര പേഷ്യൻസ് വന്നു? 10-30 പേര് വന്നു. ഇന്നലെ 10-15 പേര് അയച്ചിരുന്നു. അപ്പോ ഞാൻ വരട്ടെ. ഓക്കെ, വരട്ടെ. ചേച്ചി, ഞാൻ പോട്ടെ. ആ ഗോപിയോ? നീ എപ്പോ വന്നടാ? കുറച്ചു നേരമായി. നിന്റെ ഏമാനുണ്ടോ അവിടെ? സാറ് എഴുന്നേറ്റിട്ടുണ്ട്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്കിവിടെ വന്നൂടെ. ഞാൻ പോട്ടെ. നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുമല്ലോ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ. ഒരു കാര്യം ചെയ്യ്, ശാന്ത പോയി സർജനോട് കംപ്ലൈന്റ്. ഞാൻ അവൻ ഒരു പ്രാവശ്യം വാൺ ചെയ്ത് വിട്ടതാണ്, അവൻ ശരിയാവില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് വാണിംഗ്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ. യു ക്യാൻ ഗോ. ഇപ്പം നിനക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടല്ലേ ഒരിക്കൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലടാ. നീ കേക്കണ്ട. പിന്നൊരു കാര്യം, നിന്റെ ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. തോളേന്ന് കൈ എടുക്കും. നിനക്ക് അവളെ വെച്ചോണ്ടിരിക്കാല്ലേ. എന്താ രവി, എന്താ കാര്യം, സംഭവം എന്താ, പറയൂ. എടാ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെ പോലുള്ള നാടികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. എന്നിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എന്തരാജ, സർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ഞാനതിന് ഒരുങ്ങിയാൽ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും.
ഫൈൻഡ് ഇറ്റ്. മുക്കാല വേ നടക്കടു. ഇവിടെ നിർത്ത, ഇവിടെ നിർത്ത, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. Nobody is here. സൂക്ഷിച്ചിറക്കണം. കീപ് ലെസ് ടെൻഷനോ, പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? കാല് കണ്ടോ, കൈ എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. കേട്ടോ, വളരെ സൂക്ഷിച്ചിറക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ, ഇവിടെ നിന്ന് വൃത്തിയാടാക്കരുത്. കേട്ടോ, സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചിറക്കടോ. സിസ്റ്ററെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡോക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം ഒരു മാസമായി. ഇതാ പിടിച്ചു. ഇതെന്ത് വർത്തമാനോ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ ഡോക്ടർ പറഞ്ഞിട്ടാ. എന്ത് മോഷൻ! ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട്. കൊണ്ടുപോയിക്കോ, പണ്ട സൂക്ഷിച്ച അവിടെ കൊണ്ടുപോയി. കുട്ടിക്ക് വയ്യാണ്ടല്ലോ ഇടിച്ച് ഞാൻ കൊണ്ടുപോടാ. ഒരു മാസത്തെ കളക്ഷനാ കുട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു മാസാവോ? ഒരു ഒന്നര മാസം പിടിക്കുമല്ലേ. വക്കീലൊന്ന് മാറിക്കേ, ബാക്കി ഞാൻ ചെയ്തോളാം. കേട്ടോ, എന്ത് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്ന് അറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ എം സി എച്ച് എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് രണ്ടു കൊല്ലമല്ലേ, ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? ഒരു പ്രാവശ്യം വരാൻ തോന്നുന്നു. ഒരു പ്രാവശ്യം? യോ, എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കാം? എന്റെ വക്കീലേ, ഇതൊന്നും കിട്ടില്ലെന്നേ. ആ, അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. അപ്പൊ പിന്നെ ഈ രണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചു തരാം. എന്റെ ഒരു റൊമാൻസ് മോള് കൂടെ വെച്ചോ. നീയോ? ഒന്നും ആയില്ലേ? ഏ, പപ്പടം കഴിച്ച തീർന്നു. ഏ, ഞണ്ടാ രാജി വഴിന്ന് വാങ്ങിച്ച മീൻ കടത്തിട്ട് എന്തോരം ചീത്ത കേട്ടണോ? അല്ല, അതെ, അവക്ക് മീൻ ചെത്തൊന്നും പരിചയമില്ലാത്തോ? വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വളമ്പാനുള്ള വകുപ്പ് വലുതുണ്ടോ? ഈസിക്ക് 32 വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശം വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടെ? അയ്യേ ചേട്ടാ, രാജിന്റെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ഓഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 11 ഞായറാഴ്ച, മറക്കണ്ട. മറക്കല. നീ ചോറ് വന്നാ ഞണ്ടിരുന്ന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്തേക്ക്. ചേട്ടൻ അങ്ങോട്ട് വാ.